ഒരു മാധുര്യമുള്ള കഥ പറയട്ടെ. ദക്ഷിണ ശാന്ത സമുദ്ര ദ്വീപായ ന്യൂ ഗിനിയിൽ ആദിമ ഗോത്രക്കാർ താമസിക്കുന്ന ഒരു ദ്വീപാണിത്. കാട്ടുചെടികളും കാട്ടുകായകളും കാട്ടുകിഴങ്ങുകളും ഒക്കെ ഭക്ഷണമാക്കിയ ഇവരുടെ നാട്ടിലേക്ക് ഒരു വിദേശി ഒരിക്കൽ എത്തുകയാണ്. വിദേശികൾക്ക് ധാരാളം പ്ലാന്റേഷൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ദ്വീപ്. വിദേശിയെ സന്തോഷിപ്പിക്കാൻ അവരാൾ കഴിയുന്ന വിധം പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവർ ഈ വിദേശിക്ക് ആ നാട്ടിൽ വളരുന്ന ഒരു കാട്ടുപുല്ല് ഭക്ഷിക്കാനായി കൊടുക്കുകയാണ്. വിദേശിയല്ലേ, അപരിഷ്കൃതരായ ഈ മനുഷ്യരുടെ ചെയ്തിയിൽ അയാൾക്ക് ഒരല്പം പരിഹാസം തോന്നി. അയാൾ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു കാട്ടുപുല്ല് കഴിക്കുന്നതിൻ്റെ നിരർത്ഥത ഓർത്ത് അയാൾ സ്വയം ചിരിക്കുകയും ചെയ്തു. പക്ഷേ ഈ ആദിമവാസികൾ, ഈ ആദിവാസികളായിട്ടുള്ള ഈ ഗോത്രക്കാർ അയാളെ ഈ കാട്ടുപുല്ല് കഴിക്കാനായിട്ട് തുടരെ തുടരെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഇവരുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി അയാൾ ആ കാട്ടുപുല്ലൊന്ന് രുചിച്ചു നോക്കി. ഇത് രുചിച്ചപ്പോഴാണ് അതിൻ്റെ മാധുര്യത്തിൽ അയാൾ വിസ്മയിച്ചു പോയത്. അയാൾ പോകുന്ന സമയത്ത്, തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ കാട്ടുപുല്ലിൻ്റെ തണ്ട് വെട്ടിമുറിച്ച് തൻ്റെ കപ്പലിലടുക്കിയാണ് പോയത്. അങ്ങനെയാണത്രേ നമ്മുടെ ലോകം മുഴുവനും കരിമ്പ് പ്രചാരത്തിലായത്. മാത്രമല്ല കരിമ്പിൻ പഞ്ചസാര നമ്മുടെ തീന്മേശയിൽ എത്തിയതും ഇങ്ങനെയാണെന്ന് പറയുന്നു. ഇതിൽ അതിശയോക്തി ഒക്കെ തോന്നും ചിലർക്കെങ്കിലും. പക്ഷേ ഒരു കാര്യം നമ്മൾക്ക് ഇതിനകത്തുനിന്നും പഠിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? ജീവിതത്തിൽ വിജയിച്ച പലരും വലിയ ബുദ്ധിയുള്ളവരോ വലിയ സാമർത്ഥ്യമുള്ളവരോ ബിരുദത്തിൻ്റെ വലിയ ഭാരമുള്ളവരോ ഒന്നുമായിരുന്നില്ല. സാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു, സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നവരും ആയിരുന്നു. സോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും സാമാന്യ ബുദ്ധി പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ അറിയാത്ത പല അറിവുകളും പല യുക്തികളും പലയിടത്തുനിന്നും നമ്മുടെ ജീവിതത്തിൽ എത്തുകയും ജീവിതത്തിനെ സൗരഭ്യമുള്ളതാക്കുകയും മാധുര്യമുള്ളതാക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മളിൽ പലരും ഇതുപോലെ പലയിടത്തും കിടക്കുന്ന ബുദ്ധിയും യുക്തിയും അറിവുകളും ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മടിക്കുന്നവരാണ്. നമ്മളതിനുള്ള സമയം കണ്ടെത്താറില്ല. പക്ഷേ പലയിടത്തു നിന്നും കിട്ടുന്ന അറിവുകളും യുക്തികളും ഒക്കെ ഇതുപോലെ ജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും ജീവിതം കരിമ്പിൻ പഞ്ചസാര പോലെ മധുരിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.